കോഴിക്കോട് കോർപ്പറേഷനിലെ ബാങ്ക് അക്കൗണ്ട് തട്ടിപ്പ് കേസിൽ പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ സീനിയർ മാനേജർ എം പി റിജിലിനെ അറസ്റ്റ് ചെയ്തു. മുക്കം മണാശ്ശേരിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് റിജിലിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ മാനേജർ തട്ടിയെടുത്ത 10.7 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്ക് കോഴിക്കോട് കോർപ്പറേഷന് കൈമാറി. കോഴിക്കോട് കോർപ്പറേഷനിലെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് കോടികൾ തട്ടിയ കേസിലാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മുൻ സീനിയർ മാനേജർ എം പി റിജിലിനെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ ഒളിവിലായിരുന്നു. മുക്കം നഗരസഭയിലെ മണാശ്ശേരിയിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് റിജിലിനെ ക്രൈംബ്രാഞ്ച് സംഘം അറസ്റ്റ് ചെയ്തത്. നേരത്തെ റിജിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ബാങ്കിന്റെ 7 അക്കൗണ്ടുകളിൽ നിന്നായി 15.24 കോടി രൂപ നഷ്ടമായെന്നാണ് കഴിഞ്ഞ ദിവസം മേയർ പറഞ്ഞത്. എന്നാൽ 12 കോടിയോളം രൂപയാണ് നഷ്ടമായത് എന്നാണ് ബാങ്കിന്റെ ഇതുവരെയുള്ള ഓഡിറ്റിൽ കണ്ടെത്തിയത്. പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിലും 12 കോടിയോളം രൂപ നഷ്ടമായെന്നാണ് കണ്ടെത്തിയിരുന്നത്. വിവിധ അക്കൗണ്ടുകളിലെ പണം റിജിൽ ഇതേ ബാങ്കിൽ തന്റെ പിതാവിന്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് മാറ്റുകയും പിന്നീട് ആക്സിസ് ബാങ്കിന്റെ തന്റെ പേരിലുള്ള ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 10.7 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്ക് കോഴിക്കോട് കോർപ്പറേഷന് കൈമാറി. കഴിഞ്ഞ ദിവസം ചേർന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനപ്രകാരമാണ് നടപടി. നേരത്തെ 2 കോടിയോളം രൂപ ബാങ്ക് കോർപ്പറേഷന് കൈമാറിയിരുന്നു. ഏതായാലും റിജിൽ അറസ്റ്റിലായതോടെ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന നിഗമനത്തിലാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.